ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനൂപ്. ഞാനിന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോ എങ്ങനെ കളർ കറക്ഷൻ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഈ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറ കാനോൺ 80D ആണ്. ക്രോപ്പ് ലെൻസ് ക്യാമറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലെൻസ് കാനോണിൻ്റെ തന്നെ 100-400 ലക്ഷറി സീരീസ് ലെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോട്ടോയുടെ കളർ ബാലൻസിങ്ങിനെ ഞാൻ ഉപയോഗിക്കുന്നത് അഡോബിയുടെ ലൈറ്റ് റൂം ആൻഡ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് ആണ്. ലൈറ്റ് റൂം വഴി ബേസിക്കായ കളർ കറക്ഷൻസും ക്രോപ്പിങ്ങും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലൈറ്റിൻ്റെ ഇൻഫർമേഷനും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഫോട്ടോഷോപ്പ് വഴി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോയെ ആണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് കബിനി ഫോറസ്റ്റിൽ വെച്ച് ക്യാപ്ചർ ചെയ്ത ഒരു ഫോട്ടോ ആണ്. അപ്പോൾ നമുക്ക് ഇനി ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഫോട്ടോ ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഈ ഫോട്ടോ ഞാൻ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് റോ ഫോർമാറ്റിലാണ്. അതുകൊണ്ട് ഈ ഫോട്ടോയുടെ എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെ അവൈലബിൾ ആണ്. ഏറ്റവും ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ലെൻസ് കറക്ഷൻസ് ആണ് ചെയ്യുന്നത്. അതിന് ആദ്യമായി റിമൂവ് ക്രോമാറ്റിക് അബ്രിവിയേഷൻസ് ആൻഡ് എനേബിൾ പ്രൊഫൈൽ കറക്ഷൻ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണ്. ഇത് ചെയ്യുന്നതിലൂടെ ക്യാമറയുടെ മോഡലും ക്യാമറയുടെ ഏത് ലെൻസാണ് ഉപയോഗിച്ചത് എന്നുള്ള ഡീറ്റെയിൽസും ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരികയും ഈ ഫോട്ടോ ഒന്നും കൂടിയും ആ പ്രൊഫൈൽ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫ്രെയിമിംഗ് ഒന്ന് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. സോ അതിനുവേണ്ടി ഞാൻ പോകുന്നത് ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നതിന് ശേഷം ഞാൻ എടുത്ത ഈ ഫോട്ടോ ഞാൻ ഒരു 16:9 എന്ന് പറയുന്ന ഒരു റേഷ്യോ സൈസിലേക്ക് ഞാനിത് ക്രോപ്പ് ചെയ്തു. ഓക്കെ, അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നത് പ്രൊഫൈലിംഗ്. പ്രൊഫൈലിംഗ് എന്ന് ഉദ്ദേശിച്ചത് ഈ ഫോട്ടോ ഞാൻ ക്യാപ്ചർ ചെയ്ത സമയത്ത് ഏത് പ്രൊഫൈലായിരുന്നു ആ പ്രൊഫൈലിലേക്ക് ഈ ഫോട്ടോയെ മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം. അതിനുവേണ്ടി ഞാൻ പ്രൊഫൈലിൽ വരുന്നു, അഡോബി ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഈ ഫോട്ടോ ഒരു ലാൻഡ്സ്കേപ്പ് പ്രൊഫൈൽ എടുക്കാനുള്ള കാരണം ഒരു ഗ്രീനറി ഉള്ളതുകൊണ്ടും പ്ലസ് ലെപ്പേഡിൻ്റെ ആ ഒരു കളർ എൻഹാൻസ്മെൻറ്റും കുറച്ചും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാൻഡ്സ്കേപ്പ് പ്രൊഫൈലിലേക്ക് ഇത് ചെയ്യാനുള്ള കാരണം. ഞാനൊരു കുറച്ചൊരു എക്സ്പോഷറൊരു ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യും. ബാക്കി ഒന്നും ഞാൻ ടോണിങ് ഏരിയയിൽ ഞാനൊന്നും ചെയ്യുന്നില്ല. അടുത്തായി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഫോട്ടോയിലെ കളറിൻ്റെ ഇൻഫർമേഷൻസ് കുറച്ച് കൂട്ടുക, പ്ലസ് കൂടാതെ ഒരു ടെക്സ്ചേഴ്സ് വാല്യൂ എൻഹാൻസ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻസാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ ടെക്സ്ചർ വാല്യൂ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. സോ കുറച്ചും കൂടി ഡീറ്റെയിൽ ടെക്സ്ചേഴ്സിൻ്റെ കളേഴ്സൊക്കെ ഞാൻ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വൈബ്രൻസ് കൂട്ടാനുള്ള കാരണം വൈബ്രൻസ് കൂട്ടുമ്പോൾ ഡള്ളായിരിക്കുന്ന കളേഴ്സ് കുറച്ചും കൂടി എൻഹാൻസ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഹൈലൈറ്റ്സും ലൈറ്റ് ഇൻഫർമേഷൻസ് ഞാൻ എൻഹാൻസ് ചെയ്യുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലെ കളർ ടോൺസ് ആണ്. കളർ എൻഹാൻസ്മെൻ്റ് നടത്തും ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു വൈൽഡ് ലൈഫ് ഫോട്ടോ ആണ്. സോ നാച്ചുറൽ കളേഴ്സിൽ ഒരു മാറ്റം വരുത്താതെ വേണം നമ്മൾ കളർ എൻഹാൻസ്മെൻ്റ് ചെയ്യേണ്ടത്. ഞാൻ ബേസിക് കളർ കറക്ഷൻസ് ചെയ്തു കഴിഞ്ഞു. ഞാൻ മൂന്ന് കളേഴ്സാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എൻഹാൻസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത്, ഓറഞ്ച്, യെല്ലോ ആൻഡ് ഗ്രീൻ. ഈ മൂന്ന് കളേഴ്സിൽ എൻഹാൻസ്മെൻറ്റ് വരുത്താനുള്ള കാരണം ഗ്രീനറി ഉള്ളതുകൊണ്ട് ഗ്രീനിൽ ടച്ച് ചെയ്ത് കൂടുതൽ ലെപ്പേഡിൻ്റെ മേലുള്ള ഒരു യെല്ലോ ടിൻറ്റും ആ ഒരു കളർ എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് യെല്ലോവും ഓറഞ്ചും ഞാൻ കുറച്ച് എൻഹാൻസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഷാർപ്പൺ വാല്യൂ കുറച്ച് കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഇതിലൊരു നോയ്സ് ഇൻഫർമേഷൻസ് കുറച്ചധികമുണ്ട്. ഇത് ഞാൻ കുറച്ച് കുറച്ചു, അധികം എനിക്ക് ഷാർപ്പ്നെസ്സിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ഞാൻ നോയ്സ് ലെവൽ ഇത് ഞാൻ കുറച്ച് കുറച്ചു, കളറിൻ്റെ ഈ വാല്യൂ ഞാൻ കൂട്ടിയിട്ടുണ്ട് ആവശ്യത്തിന്. സോ കളറിലൂടെ വരുന്ന നോയ്സ് ഇൻഫർമേഷൻസ് പരമാവധി ഇതിൽ കുറയുന്നതായിരിക്കും. ഓക്കെ, ഈ ഫോട്ടോയുടെ ബേസിക്കായ കളർ കറക്ഷൻസ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. നമുക്കിതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇതായിരുന്നു ബിഫോർ ആൻഡ് ഇതാണ് ആഫ്റ്റർ. ഇത്രയും ചേഞ്ചസ് ആണ് ഞാൻ ലൈറ്റ് റൂമിൽ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. ഇനി ഞാൻ ഈ ഫോട്ടോയെ ഞാൻ ഫോട്ടോഷോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഞാൻ ഫയൽ വരികയും എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഏത് ലൊക്കേഷനിലേക്കാണ് എനിക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ഫോൾഡറിലേക്കാണ് എനിക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഫോർമാറ്റ് കൊടുക്കുക ആൻഡ് കളർ സ്പേസ് SRGB ആണ്. അതിനുശേഷം എക്സ്പോർട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ഫോട്ടോ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്തു. ഞാൻ ഈ ഫോട്ടോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ലെപ്പേഡിൻ്റെ ആക്ഷനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യുക, അതുപോലെ തന്നെ ലൈറ്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി
ഏറ്റവും ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്തു. ഓക്കെ, അതിനുശേഷം ഈ ലെയറിനെ ഞാൻ ബ്ലെൻഡിങ് മോഡിൽ വന്നിട്ട് മൾട്ടിപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. മൾട്ടിപ്ലൈ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം എൻ്റെ ഒരു ഏരിയ ഡാർക്ക് ആയിട്ട് പോയിട്ടുണ്ട്. എൻ്റെ ഒരു ഈ ഫോട്ടോ നല്ല ഡാർക്ക് ആയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇത്രയും ഡാർക്കിൻ്റെ ആവശ്യമില്ല. സോ ഞാനത് എന്ത് ചെയ്യുന്നത്, എൻ്റെ ഒപ്പാസിറ്റി അത് അഥവാ അതിൻ്റെ സ്ട്രെങ്ത് ഞാൻ കുറയ്ക്കുകയാണ്. ബ്ലെൻഡിങ് മോഡിൻ്റെ സ്ട്രെങ്ത് ഞാൻ ഇവിടെ ഇതിലൂടെ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ഒരു പവർ ഒരു അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ ഈ ലെപ്പേഡിൻ്റെ മേലും ആയിട്ടുണ്ട്, ഈ ഒരു ഏരിയയിലും കവർ ചെയ്തിട്ടുണ്ട്. സോ അത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ അത് കുറയ്ക്കുകയാണ്. മാസ്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം ബ്രഷ് ടൂൾ എടുത്തിട്ട് സെലക്ട് ബ്രഷ് ടൂൾ, അതിൻ്റെ ഒപ്പാസിറ്റി ബ്രഷിൻ്റെ സ്ട്രെങ്ത് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ പുലിയുടെ മേൽ ഞാൻ മാസ്കിങ് അപ്ലൈ ചെയ്യുകയാണ്. പുലിയുടെ മേലെ ഞാൻ മാസ്കിങ് അപ്ലൈ ചെയ്യാണ്. ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ഒന്ന്, ലൈറ്റിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യാണ്. അതുപോലെ തന്നെ പുലിയുടെ ഈ ഒരു ഫോട്ടോയുടെ ആക്ഷൻ, പുലിയുടെ ആക്ഷനെ നമ്മൾ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യാണ്. സോ ഇത് ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ലൈറ്റിനെ കൺട്രോൾ ചെയ്തായിരിക്കണം മാസ്കിങ് ചെയ്യേണ്ടത്. അതിനുശേഷം എനിക്കിപ്പോൾ ഒരു ഫസ്റ്റ് ലെവൽ ലൈറ്റ് ഞാൻ കൺട്രോൾ ചെയ്തു. സെക്കൻഡ് ലെവൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിനെ വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എക്സ്പോഷറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ലൈറ്റിൻ്റെ ഇൻഫർമേഷൻ. ലൈറ്റിനെ ഞാൻ കൺട്രോൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്യുകയാണ് ഞാൻ ചെയ്തത് ഇത്രയും നേരം. ഇനി എനിക്ക് ചെയ്യേണ്ടത് ഇതിനെ എക്സ്പോഷറിനെ കൺട്രോൾ ചെയ്യുക. എക്സ്പോഷറിനെ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഔട്ടർ ഏരിയ, ഈ ഒരു പുലിയുടെ ഔട്ടർ ഏരിയയിലെ എക്സ്പോഷറിൻ്റെ വാല്യൂസിനെ ഞാൻ കൺട്രോൾ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് വന്നിട്ട് എക്സ്പോഷർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യും. എക്സ്പോഷർ വാല്യൂ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാസ്കിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഞാൻ ആവശ്യമുള്ള ഏരിയയിൽ മാത്രം ഞാൻ മാസ്ക് ചെയ്ത് കൊടുക്കും. ഞാൻ ഈ മരങ്ങളുടെ ഇടയിലൊക്കെ കുറച്ച് മാസ്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു റിയലിസ്റ്റിക് ഫീല് കിട്ടാൻ നമ്മളെ സഹായിക്കും. ഇനി എൻ്റെ ഫൈനൽ ഒരു എക്സ്പോഷർ കൺട്രോളാണ്. അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലും വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് വന്നതിന് ശേഷം എക്സ്പോഷർ എടുക്കുന്നു. ഇതിലെ വാല്യൂ ഞാൻ കൂട്ടി കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഞാൻ ഇൻക്രീസ് ചെയ്യണം, ഇതിൻ്റെ വാല്യൂ ഞാൻ ഇൻക്രീസ് ചെയ്യാണ്. ഏകദേശം ഇൻക്രീസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഔട്ടർ പാർട്ട് ഞാൻ മാസ്ക് ചെയ്യും. ഈ ഔട്ടർ പാർട്ട് മാസ്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ലെപ്പേഡുകളുടെ ആക്ഷനെ കുറച്ചും കൂടി നമുക്ക് പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഈ ഒരു എക്സ്പോഷർ വാല്യൂ ഞാൻ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് മൾട്ടിപ്പിൾ ലെയർ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് ലെയറും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതാണ് ഈ മൾട്ടിപ്പിൾ ലെയർസ് ചെയ്യാനുള്ള മെയിൻ കാരണം. അതിനുശേഷം ഞാൻ ഫൈനൽ ഷാർപ്പനിങ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ മാസ്റ്റർ ലെയറിലേക്ക് വരികയും മാസ്റ്റർ ലെയറിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് അതിന് ഞാൻ ഫസ്റ്റ് ലെയർ ആക്കുന്നു. അതിനുശേഷം ഫിൽട്ടറിൽ വന്നിട്ട് അതർ ഹൈപാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഈ ഇമേജ് എൻ്റെ ഒരു ഇമേജ് ഒരു ഗ്രേ കോമ്പിനേഷനിൽ വരും. ഗ്രേ കോമ്പിനേഷനിലുള്ള ലെയറിനെ നമുക്ക് ഇതിൻ്റെ മാസ്റ്റർ ലെയറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഷാർപ്പ്നെസ് കൂട്ടണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലെൻഡിങ് മോഡിൽ വന്നിട്ട് ഇതിന് ഹാർഡ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യും. ഹാർഡ് ലൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് എൻ്റയർ ഏരിയ ഓവർ ഷാർപ്പായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊരു കൺട്രോൾ ഇല്ലാത്തൊരു ഷാർപ്പ്നെസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ട്രെങ്ത് അഗെയിൻ നമ്മൾ ഒപ്പാസിറ്റി കുറച്ച് സ്ട്രെങ്ത് കൺട്രോൾ ചെയ്യും. ഓക്കെ, ഇപ്പം ഞാൻ ഇതിൻ്റെ സ്ട്രെങ്ത് ഏകദേശം കൺട്രോൾ ചെയ്തു. ഓക്കെ, അതിനുശേഷം എവിടെയൊക്കെയാണോ എനിക്ക് ഇതിൻ്റെ സ്ട്രെങ്ത് ആവശ്യമില്ലാത്തത് ആ ഏരിയയിൽ വന്നിട്ട് ഞാൻ ഇറേസ് ടൂൾ ഉപയോഗിച്ച് ഇത് ഇറേസ് ചെയ്ത് കളയും. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് വാട്ടർമാർക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ വാട്ടർമാർക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഞാനത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ഫോട്ടോയെ ഒന്നും കൂടി ഒന്ന് റീസൈസ് ചെയ്യാം. സോ റീസൈസ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഈ മാസ്റ്റർ ലെയർ അൺലോക്ക് ചെയ്തു. സെലക്ട് ഓൾ ദ ലെയർ, ഞാൻ എല്ലാ ലെയറും ഞാൻ സെലക്ട് ചെയ്യാണ്.
ഒന്നും കൂടി ഫ്രെയിമിങ് ഞാൻ കറക്റ്റ് ആക്കി. ഓക്കെ, ഇപ്പം നമ്മുടെ ഫൈനൽ ഇമേജ് റെഡി ആയിട്ടുണ്ട്. കളർ ബാലൻസിങ് ചെയ്തതിന് ശേഷമുള്ള ഇമേജ് ഇതാണ്. ഒറിജിനൽ ഇമേജ് ഏതാണെന്ന് നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒരു കമ്പാരിസൺ ചെയ്ത് നോക്കാം. ബിഫോർ ഇമേജ് ഇങ്ങനെയായിരുന്നു, കളർ ബാലൻസിങ് നമ്മുടെ ഇമേജ് ഇങ്ങനെയാണ്. ഇത് ഈ ഒരു എഡിറ്റിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു നാച്ചുറൽ ഫീലിങ്സിന് ഒരിക്കലും കില്ല് ചെയ്തിട്ട് നമ്മൾ ഒരു തരത്തിലുള്ള കളർ എൻഹാൻസ്മെന്റും നടത്തരുത്. അല്ലാതെ എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഒരിക്കലും എഡിറ്റ് ചെയ്യരുത്. നമ്മളെടുത്ത ഒരു ഫോട്ടോയുടെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ആ കൺസെപ്റ്റോ പ്രോപ്പറായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇതിലെ ഏതെങ്കിലും ടൂൾസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിലോ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാം. ഇതൊരു ലേണിംഗ് സെക്ഷനും കൂടിയാണ്. സോ ആ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ ഓപ്ഷൻസും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോവുക, എന്നാലാണ് നിങ്ങൾക്ക് നിങ്ങൾ സ്വയമായി ഒരു ഇമേജ് എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവത്തുള്ളൂ. ഏത് ഫോട്ടോയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എഡിറ്റിംഗ് മെത്തേഡാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.